ഇപ്പം നമ്മൾ തെക്കുംകൂർ ദേശത്തെത്തിയിരിക്കുകയാണ്. നേരം ഇരുട്ടിയാലുടൻ കോവിലകത്തിനുള്ളിൽ പ്രവേശിച്ച് കാര്യങ്ങൾ സാധിച്ച് പുലരും മുമ്പിൽ പുഴ കടക്കണം. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കാറ്റിന്റെ ദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതുകൊണ്ട് കോവിലകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ധൂപക്കൂട്ട് പ്രയോഗിച്ച് കാവൽക്കാരെ മയക്കണം. നമുക്ക് എത്രയും വേഗം അവിടേക്ക് നീങ്ങാം. വരും. Thank you.
കോവിലകത്തിന്റെ തെക്കുവശത്തെ ചായപ്പിൽ കൂടി അകത്ത് കടന്ന് അകത്തളത്തിൽ കയറി കോവിണി ഇറങ്ങി താഴത്തെ നിലയിലെത്തണം. പിന്നീട് വലതുഭാഗത്തുകൂടി നീങ്ങിയാൽ ഒരിടനാഴി. അത് കടന്നു ചെന്നാൽ ഇടതുഭാഗത്തേക്ക് മറ്റൊരിടനാഴിയായി. അത് ചെന്നെത്തുന്നത് വിശാലമായ മറ്റൊരകത്തളത്തിലാണ്. അതിന്റെ മൂലസ്ഥാനത്തായി ഒരു വാതിലുണ്ട്. അതിനുള്ളിലാണ് ശ്രീചക്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കോവണി കയറി മുകളിലെത്തിയാൽ കിഴക്ക് ഭാഗത്താണ് കാദംബരിയുടെ അറ. ഇതിനിടയിൽ ആരെങ്കിലും ഉണർന്നാലോ? വൈരജാതൻ അതേക്കുറിച്ചൊന്നും ഭയമില്ല. അതിനു മുന്നേ കോവിലകത്തിന് മുന്നിൽ നിൽക്കുന്ന കാവൽക്കാരെ മയക്കണം. വരൂ. സർവഗ്രഹങ്ങളും സ്തംഭയ, സർവവ്യാധികളും സ്തംഭയ, സർവദോഷങ്ങളും സ്തംഭയ, സർവശത്രുക്കളും സ്തംഭയ. ഓം സ്തംഭയ സ്തംഭയ സ്തംഭയ, ഹ്രീം സ്തംഭയ സ്തംഭയ, ക്ലീം സ്തംഭയ സ്തംഭയ, സൗം സ്തംഭയ സ്തംഭയ, ഓം ആ ശ്രീ സ്തംഭയ സ്തംഭയ. ഐ ഹട സ്വാഹ.
മഹർഷി അനുഷ്ഠിപ്പു ഛന്ദസ് ശ്രീ പോർക്കലി ദേവത മഹാലക്ഷ്മി സ്വാഹ ഖം ഖം ഛണ്ഡ പ്രചണ്ഡ യോഗിനി കാളി സർവശത്രുക്കളെയും വെട്ടി നിണത്തിൽ കുളിച്ച് നിണമേന്തി നിൽക്കുക. രുധിര നദിയിൽ നിന്നും അസുരദഹനമൂർത്തി മാതൃഹരി, അസുരവദന ചണ്ഡി, ദുഷ്ടനിഗ്രഹാരി ചണ്ഡി, മധുരിപു കൈടവധാരി, ശൂലകപാലധാരി, വടുകദംഷ്ട്രധാരി, വലപുരി ചർമ്മധാരി, വേദാളി, കരാളി, ഗൗരി, ഗംഗാരി, ഗം, നമാമി, ഓം നമോ ഭഗവതേ. രുധിര കൊടുങ്കാളി കാളി, രക്തചാമുണ്ടി കാളി, ആയിരം കാളി അമ്മേ, ശ്രീ പോർക്കലി ദുഷ്ടനിഗ്രഹേ, ഹും ഫൽ സ്വാഹ.